തേർഡ് സ്റ്റാൻഡേർഡിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ തന്നെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? മേരീസ് യു പി സ്കൂൾ. ഇൻ ദി സ്കൂൾ, നിങ്ങൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ. ഇൻ ദി സ്കൂൾ 201 students were studying in the first standard. 14 students less than the first standard is in the second standard. 186 students in the third standard, and in the fourth standard 18 students more than the number of students in the third standard. 195 students study in the fifth standard. Which class has the most students? Find the total number of students in the LP section. ചോദ്യം എന്താണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒന്നാം ക്ലാസ്സിൽ 201 കുട്ടികളുണ്ട്. 201 students. രണ്ടാം ക്ലാസ്സിലോ? ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെക്കാൾ 14 കുട്ടികൾ കുറവാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ, രണ്ടാം ക്ലാസ്സിൽ. അപ്പോൾ എത്ര കുട്ടികളുണ്ട്? എങ്ങനെ കാണാം നമുക്ക്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ എണ്ണം മൈനസ് 14. ദാറ്റ് ഈസ് 201 മൈനസ് 14. എത്ര കിട്ടും? അപ്പം വണ്ണിൽ നിന്നും 4 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ടെൻസ് പ്ലേസിലേക്ക് വരുന്നു. അവിടെ ടെൻസ് ഉണ്ടോ? ഇല്ല, സീറോയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഹൺഡ്രഡ്സ് പ്ലേസിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഒരു 100 എടുത്ത് ടെൻസ് പ്ലേസിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ 10 tens ആയി. ഇനി അവിടെ നിന്നും ടെൻസ് പ്ലേസിൽ നിന്നും ഒരു 10 എടുത്ത് വൺസ് പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ വൺസ് പ്ലേസിൽ 11 ആയി, ടെൻസ് പ്ലേസിൽ 9 tensumായി. 11 മൈനസ് 4 7, 9 മൈനസ് 1 8. പിന്നെ ഹൺഡ്രഡ്സ് പ്ലേസിൽ ഒരൊറ്റ 100 ഉള്ളൂ അല്ലേ. ആ 100 നമ്മൾ അതുപോലെ എഴുതുന്നു, 1. അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 187. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്ലാസ്സിലെ സ്റ്റുഡൻസിന് കിട്ടി. ഇനി തേർഡ് ക്ലാസ്സിലേക്ക് പോകാം. തേർഡ് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 186 സ്റ്റുഡൻസ്. ഫോർത്ത് സ്റ്റാൻഡേർഡിലോ? ഫോർത്ത് സ്റ്റാൻഡേർഡിൽ തേർഡിലെ കുട്ടികളെക്കാൾ 18 സ്റ്റുഡൻസ് കൂടുതലാണ്. അപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികളുണ്ടെന്ന് എങ്ങനെ കാണാം? 186 + 18, മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അധികം 18. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 6 + 8 14, 1 carrying, 8 + 1 9 + 1 10, 0 1 carrying, 1 + 1 2. അപ്പോൾ നമുക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ 204 സ്റ്റുഡൻസ് എന്ന് ഉത്തരം കിട്ടി അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ 195 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏത് ക്ലാസ്സിലാണ് കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്നത്? അത് നമുക്ക് കാണണം അല്ലേ. അതെങ്ങനെ കാണാം? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികളുണ്ട്? 201. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ 187. തേർഡ് സ്റ്റാൻഡേർഡിൽ 186. ഫോർത്ത് സ്റ്റാൻഡേർഡിൽ 204. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ 195. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ. ഫോർത്ത് സ്റ്റാൻഡേർഡിൽ 204 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി എൽ പി സെക്ഷൻ. ഇനി എൽ പി സെക്ഷനിൽ മാത്രം എത്ര കുട്ടികളുണ്ട്? എൽ പി സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ എൽ പി സെക്ഷനിൽ മാത്രം എത്ര കുട്ടികളുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യണം? ആ, ഈ 4 ക്ലാസ്സുകളിലെയും കുട്ടികളുടെ എണ്ണം ആഡ് ചെയ്യണം. 201 + 187 + 186 + 204. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 778. അപ്പോൾ എൽ പി സെക്ഷനിൽ മാത്രമായി എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എൽ പി സെക്ഷൻ ഈക്വൽ 778. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി. എമംഗ് ദി 213 സ്റ്റുഡൻസ് ഇൻ ദി 6th സ്റ്റാൻഡേർഡ് 114 were girls. ആറാം ക്ലാസ്സിൽ
213 കുട്ടികളുണ്ട്. അതിൽ 114 പേർ പെൺകുട്ടികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെവൻത് സ്റ്റാൻഡേർഡ് ഹാസ് 19 സ്റ്റുഡൻസ് മോർ ദാൻ ദ സിക്സ്ത് സ്റ്റാൻഡേർഡ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറാം ക്ലാസ്സിലുള്ളതിനേക്കാൾ 19 സ്റ്റുഡൻസ് കൂടുതലാണ് ഏഴാം ക്ലാസ്സിൽ. നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ ഇൻ ദി സെവൻത് സ്റ്റാൻഡേർഡ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, സെവൻത് സ്റ്റാൻഡേർഡിൽ ബോയ്സും ഗേൾസും തുല്യ എണ്ണമാണ്. എയ്ത്ത് സ്റ്റാൻഡേർഡ് ഹാസ് 37 സ്റ്റുഡൻസ് ലെസ് ദാൻ ദ സെവൻത് സ്റ്റാൻഡേർഡ്. എയ്ത്തിലെ കുട്ടികൾ എന്ന് പറയുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ കുട്ടികളെക്കാൾ 37 സ്റ്റുഡൻസ് കുറവാണ്. ദേർ ആർ 105 ബോയ്സ് ഇൻ ദി എയ്ത്ത് സ്റ്റാൻഡേർഡ്. എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ബോയ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട് എത്രയാണ്? 105. ഹൂ ആർ മോർ ഇൻ ദ യു പി സെക്ഷൻ, ബോയ്സ് ഓർ ഗേൾസ് ആൻഡ് ബൈ ഹൗ മച്ച്? അങ്ങനെയാണെങ്കിൽ യു പി വിഭാഗത്തിൽ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ? ആണെങ്കിൽ എത്ര കൂടുതൽ? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ യു പി സെക്ഷൻ? യു പി സെക്ഷനിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആകെ കുട്ടികളുടെ എണ്ണം എഴുതണം. അത് നമുക്ക് ഈ ടേബിളിൽ എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമുക്ക് സിക്സ്ത് സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. എത്ര കുട്ടികളുണ്ട് സിക്സ്ത് സ്റ്റാൻഡേർഡിൽ? 213 സ്റ്റുഡൻസ് അല്ലേ? ആണ്. ഇനി സെവൻത് സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. സിക്സ്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികളെക്കാൾ 19 സ്റ്റുഡൻസ് കൂടുതലാണ് സെവൻത് സ്റ്റാൻഡേർഡിൽ അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യാം? 213 പ്ലസ് 19, 9 + 3 = 12. 1 carrying 1 + 1 = 2, 2 + 1 = 3. പിന്നെ ഈ 2 നമ്മൾ അതുപോലെ ഇവിടെ എഴുതും. അപ്പൊ എത്രയാണ്? 232. അപ്പോ സെവൻത് സ്റ്റാൻഡേർഡിൽ 232 സ്റ്റുഡൻസ് ഉണ്ട്. അടുത്തത്, അവിടെ ബോയ്സും ഗേൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ബോയ്സും ഗേൾസും എത്രയാണ്? ടോട്ടൽ സ്റ്റുഡൻസ് 232 ആണ്. 232 പകുതി കണ്ടാൽ മതി. എത്രയാണ് 232 പകുതി? 116. അപ്പോൾ 116 ഗേൾസും 116 ബോയ്സും ഉണ്ട് അല്ലേ? ഇനി നമുക്ക് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ എണ്ണം നോക്കാം. സെവൻത് സ്റ്റാൻഡേർഡിലെ കുട്ടികളെക്കാൾ 37 കുട്ടികൾ കുറവാണ് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? സെവൻത് സ്റ്റാൻഡേർഡിൽ 232 സ്റ്റുഡൻസ് ഉണ്ട്, അവരിൽ നിന്നും 37 മൈനസ് ചെയ്യുക. 232 - 37. 2 നിന്നും 7 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ടെൻസ് പ്ലേസിൽ നിന്നും ഒരു 10 എടുക്കുന്നു, വൺസ് പ്ലേസിൽ കൊണ്ടുവന്നു, അവിടെ 12 ആയി, ടെൻസ് പ്ലേസിൽ 2 ആയി. 12 - 7 = 5. പിന്നെ 2 നിന്നും 3 മൈനസ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും നമ്മൾ ഹൺഡ്രഡ്സ് പ്ലേസിൽ പോകുന്നു, അവിടുന്ന് ഒരു 100 എടുത്ത് ടെൻസ് പ്ലേസിൽ കൊണ്ടുവന്ന് ടെൻസ് ആക്കി. അപ്പോൾ 12 ആയി അല്ലേ? 12 - 3 = 9. പിന്നെ 100 പ്ലേസിൽ ഒരു 100 ഉള്ളൂ, ദാറ്റ് ഇസ് 195. അപ്പോൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് 195. ഇനി നമുക്ക് യു പി സെക്ഷനിലെ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണെന്ന് കാണാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യു പി സെക്ഷൻ എങ്ങനെ കാണാം? 213 + 232 + 195. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? 640. അപ്പൊ യു പി സെക്ഷനിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 640. ഓക്കെ, ഇനി നമുക്ക് ബോയ്സും ഗേൾസും എത്ര ഉണ്ടെന്ന് നോക്കാം. സിക്സ്ത് സ്റ്റാൻഡേർഡിൽ എത്ര ഗേൾസ് ഉണ്ട്? 114 ഗേൾസ്. അതവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് എങ്ങനെ കാണാം? 213 - 114. അപ്പൊ എത്ര കിട്ടും? 99 കിട്ടും അല്ലേ? അപ്പൊ ബോയ്സ് എത്ര ഉണ്ട്? 99. നമ്പർ ഓഫ് ബോയ്സ് ഇൻ സിക്സ്ത് സ്റ്റാൻഡേർഡ് ഈക്വൽ 99. സെവൻത് സ്റ്റാൻഡേർഡിലെ ബോയ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. സെവൻത് സ്റ്റാൻഡേർഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടോട്ടൽ സ്റ്റുഡൻസ് 232 ആണ്. അപ്പൊ ബോയ്സും ഗേൾസും ഈക്വൽ ആണ്, അതുകൊണ്ട് 116 കിട്ടി നമുക്ക്. ഇനി എയ്ത്ത് സ്റ്റാൻഡേർഡിൽ നോക്കാം. എയ്ത്ത് സ്റ്റാൻഡേർഡിൽ 105 ബോയ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ കാണാം? ടോട്ടൽ 195 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ 195 - 105 എത്ര കിട്ടി? 90 കിട്ടി. അപ്പം എയ്ത്ത് സ്റ്റാൻഡേർഡിൽ 90 ഗേൾസ് ഉണ്ട്. ഇനി നമുക്ക് ഈ 3 ക്ലാസ്സിലെയും ഗേൾസിനെയും ബോയ്സിനെയും കൂട്ടി നോക്കാം. കാരണം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹു ആർ മോർ ഇൻ ദ യു പി സെക്ഷൻ, ബോയ്സ് ഓർ ഗേൾസ്. ബോയ്സ് ആണോ ഗേൾസ് ആണോ യു പി സെക്ഷനിൽ കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടുതലാണെങ്കിൽ എത്ര കൂടുതലെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് ഇനി നമ്മൾ ബോയ്സ് എത്ര ഉണ്ടെന്നും ഗേൾസ് എത്ര ഉണ്ടെന്നും കണ്ടെത്തുക. അപ്പൊ ഗേൾസ് എത്ര ഗേൾസ് ആയിരുന്നു? സിക്സ്ത്തില് 114 + 7 116 + 8 - 90. എത്ര കിട്ടും നമുക്ക് ടോട്ടൽ? 320 കിട്ടും.
അപ്പം ഗേൾസ് 320. ഇനി നമുക്ക് ബോയ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. ബോയ്സ് സിക്സ്ത്തിൽ 99 പ്ലസ് സെവൻത്തിൽ 116 പ്ലസ് എയ്ത്തിൽ 105 എത്ര കിട്ടി? 320. അപ്പോ ബോയ്സും ഗേൾസും ഈക്വൽ അല്ലേ? ആണ്. 320 ഗേൾസും 320 ബോയ്സും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.